എൻ്റെ മോൾക്കുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുകൊടുത്തു. അവളുടെ ഉപ്പ പാൻ്റ P13 Pro. കാഴ്ചയ്ക്കും ആ ബോഡിയുള്ള ഭംഗിയെല്ലാം കാണുമ്പോഴത്തേക്കും ഒരു ഐഫോൺ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ടാമ്പാണ് നമുക്കിതിൻ്റെ കണ്ടില്ലേ, ബോഡി കാണുമ്പോഴത്തേക്കും ഒരു ഐഫോണിൻ്റെ ക്യാമറ ലുക്കൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ അകം പൊളിച്ച് എന്തൊക്കെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്, അതേപോലെ ടാബിനും ലുക്കിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങോട്ട് കിടക്കുകയാണ്. അൺബോക്സ് ചെയ്തതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു പൗച്ചാണ്. നമ്മൾ സാധാരണ പൗച്ചാണ്, വലിയ ഇതൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് ടാബും അതിൻ്റെ ഒരു ക്രിസ്റ്റൽ പൗച്ചുമുണ്ട്. ക്രിസ്റ്റൽ പൗച്ചിനെ ഇളക്കി നോക്കാം. പൗച്ച് കൊള്ളാം കേട്ടോ, പൗച്ചും ക്രിസ്റ്റൽ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. പിന്നെ ടാബ്, ആ കാഴ്ചയ്ക്കും ഒരു ഐഫോൺ ലുക്കൊക്കെ ഉണ്ട്. ക്യാമറ എല്ലാം കണ്ടില്ലേ, BSL-ൻ്റെയൊക്കെ ഒരു നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരു 4000-5000 രൂപ വരും. ഒരു 5G ആണ്, 128 സ്റ്റോറേജൊക്കെ ഉണ്ടെന്നൊക്കെ കൊടുത്തിരിക്കുന്നു. കൊള്ളാം, കാഴ്ചയ്ക്കും കൊള്ളാം. ഇനി ഉപയോഗിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാവേ. അല്ല വലിയ സംഭവം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു 5 രൂപയ്ക്ക് അകത്തൊക്കെ ഉള്ള നല്ലൊരു ടാബാണ്. പിള്ളേർ കളിക്കാനൊക്കെ പറ്റിയ, സിം ഇടാനും പറ്റും കേട്ടോ ഈ ടാബിൽ. അങ്ങനെ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ടാബാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വാച്ചും ഉണ്ട് കേട്ടോ, ഒരു സിമ്പിളായിട്ട് ഒരു ബാൻഡാണ് ഇത്. വന്നിട്ട് ഒരു ഹെൽത്ത് ബാൻഡ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വാച്ചുണ്ട്. അത് കാണാൻ ലുക്കും ഉണ്ട് കേട്ടോ ആ വാച്ച്. പിന്നെ വേറെന്തോ ഒരു സ്റ്റാൻഡുണ്ട്, ഹോൾഡറുണ്ട് കേട്ടോ. ഇതൊരു ഹോൾഡറാണ്, സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഹോൾഡർ. പിന്നെ വാച്ച്, പിന്നെ ഒരു ചാർജർ. ഇത്രയേ ഉള്ളൂ ബോക്സിനകത്തുള്ളത്, ഇത്രയേ ഉള്ളൂ. പിന്നെ ടാബ്, ടാബ് ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം ചൈന ടാബ് ആണെങ്കിൽ കൂടി 5G ആണ്. അതേപോലെ 128 സ്റ്റോറേജ് ഉണ്ട്, 4GB റാം ഉണ്ട്. കൊള്ളാം, എന്തായാലും അവൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ